ഹലോ ഫ്രണ്ട്സ് ഗ്ലോഗ് വിത്ത് ഷാലു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാതുകൾക്കും അതുപോലെ തന്നെ മനസ്സിനും കുളിരേകുന്ന ശബ്ദത്തോടുകൂടി വളരെ ഭംഗിയിൽ കാറ്റിൽ ചാഞ്ചാടിയാടുന്ന വിംഗ് നമ്മുടെ പൂമുഖത്ത് സ്ഥാനം നേടിയിട്ട് എത്രയോ നാളുകളായി അല്ലേ പല ശബ്ദത്തിലും പലതരം രൂപത്തിലുമുള്ള വിങ് ഇന്ന് നമുക്ക് ഓൺലൈനിലും മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നവരും എന്നാൽ ഇത് എന്താണെന്ന് പോലും അറിയാതെ കാണുവാനുള്ള ഭംഗിയും മനോഹരമായ ശബ്ദം ആസ്വദിക്കാൻ വേണ്ടിയും വാങ്ങി വീടുകളിൽ തൂക്കുന്നവരും ഉണ്ട് വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വരും എന്ന വിശ്വാസത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിംക്ഷേമുകൾ വാങ്ങി വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ തൂക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഐശ്വര്യവും സമ്പത്തും വന്നില്ല എന്ന് പറഞ്ഞ് ഇത് വലിച്ചു പൊട്ടിച്ച് കളയുന്ന ഒരുപാട് ആൾക്കാരും നമുക്കിടയിലുണ്ട് എന്നാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപകാരം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഇനി നമുക്ക് എന്താണ് വിൻ ചെയിമുകളെന്നും അത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും എത്ര ദണ്ടുള്ള വിങ് ചേമുകളാണ് നമ്മൾ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം ഇന്ത്യൻ വാസ്തുവിദ്യ പോലെ തന്നെ വളരെ പ്രസിദ്ധമാണ് ചൈനീസ് ഫെങ് വിദ്യകളും നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറച്ച് നമ്മളുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാനായി ഇതിന് സാധിക്കും ഇത്തരത്തിലൊന്നാണ് വിൻഷെയിം അഥവാ കാറ്റാടിമണികൾ എന്നാൽ വെറും ഒരു അലങ്കാര വസ്തു എന്നതിനുപരി ഫെംഗൂയി പ്രകാരം ഇവ വീട്ടിൽ പോസിറ്റീവ് ഊർജവും ഐശ്വര്യവും കൊണ്ടുവരുന്നു വിൻഷെയിമിൽ നിന്നും പ്രവഹിക്കുന്ന പോസിറ്റീവ് ഊർജം ഒരു വ്യക്തിയുടെ ആരോഗ്യം സന്തോഷം സൗഭാഗ്യം എന്നിവയിലെല്ലാം വലിയ പങ്കാണ് വഹിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം നീക്കി അനുകൂലമായ ഊർജത്തിന് വഴിയൊരുക്കുവാൻ ഈ കാറ്റാടി മണികൾക്ക് സാധിക്കുന്നു നമ്മൾ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടായിരിക്കും അല്ലേ അത് നമ്മളുടെ വിൻ ബാധകമാണ് സാധാരണയായി വിൻ നിർമ്മിക്കുന്നത് പൊള്ളയായ സ്റ്റീലിലോ മരത്തിലോ അല്ലെങ്കിൽ ചെമ്പ് ദണ്ടുകൾ കൊണ്ടോ ആണ് ഇവ ഓരോന്നും വീട്ടിൽ യഥാസ്ഥാനത്ത് തന്നെ തൂക്കിയിടാനാണ് ഫെങ് ഷോയി നിർദ്ദേശിക്കുന്നത് സ്റ്റീൽ വിൻഷെയിമുകൾ പടിഞ്ഞാറ് വടക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്നീ മേഖലകളിൽ തൂക്കിയിടണം പടിഞ്ഞാറ് ഭാഗത്ത് തൂക്കിയിടുമ്പോൾ ഇവ കുട്ടികൾക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ സഹായിക്കുന്നു ഇതുപോലെ തന്നെ വടക്ക് ദിശയിൽ ഇത് തൂക്കിയിടുമ്പോൾ വ്യക്തികൾക്ക് തൊഴിലവസരങ്ങളിൽ നല്ല ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മരത്തിൽ നിർമ്മിച്ച വിൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് ദിശകൾ ഇവയാണ് ഇവ കിഴക്ക് മേഖലകളിൽ തൂക്കിയിടുമ്പോൾ താമസക്കാർക്ക് ഉയർച്ചയും ഉന്നതിയും തെക്ക് കിഴക്ക് ദിശയിൽ തൂക്കിയിടുമ്പോൾ വീട്ടിൽ സമ്പത്ത് കൈവരുവാനും സാധിക്കുന്നു എന്നാൽ ഇനി നമ്മളുടെ കയ്യിൽ സെറാമിക് വിൻ ഉള്ളതെങ്കിൽ അത് എവിടെയാണ് തൂക്കിയിടേണ്ടതെന്ന് നോക്കാം തെക്ക് വീടിൻ്റെ മധ്യഭാഗത്ത് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് മേഖലകളിൽ വിങ് ക്ഷേമുകൾ തൂക്കാവുന്നതാണ് എന്നാൽ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഏത് ദിശകളിൽ തൂക്കുമ്പോഴാണ് അല്ലെങ്കിൽ എവിടെ തൂക്കുമ്പോഴാണ് എന്ന് നമുക്ക് നോക്കാം ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് അതായത് നമ്മൾ കന്നേ കോണ് കന്നേ മൂല എന്നൊക്കെ പറയില്ലേ ആ സ്ഥലങ്ങളിൽ ഒരിക്കലും വിങ് ക്ഷേമ് തൂക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്റ്റോർ റൂം ടോയ്ലറ്റ് വർക്ക് ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ വിംഗ് ക്ഷേമം ഒരിക്കലും തൂക്കിയിടരുത് ഇത് വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നതായിട്ടാണ് പറയുന്നത് ഇനി നമുക്ക് വിങ്ക്ഷേമുകൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നിങ്ങനെ ദണ്ടുകളുള്ള വിൻ ഉത്തമം നിർഭാഗ്യത്തെ നീക്കി സൗഭാഗ്യം കൊണ്ടുവരുവാനായി അതായത് നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്ത് പോസിറ്റീവ് എനർജിയെ വീടുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആറോ എട്ടോ ദണ്ടുകളുള്ള വിൺ ചേമകൾക്ക് കഴിയുന്നു എന്നാൽ രോഗത്തിൽ നിന്നും മുക്തി നേടാൻ അഞ്ചു ദണ്ടുകളുള്ളവയാണ് ഫലപ്രദമെന്ന് പറയുന്നു വിൺ വാങ്ങുമ്പോൾ അവയുടെ വലുപ്പവും ശ്രദ്ധിക്കേണ്ടതാണ് അകത്തളങ്ങളിൽ വലിയ വലുപ്പമേറിയ വിൻ ഷെയിമുകൾ തൂക്കിയിടാതിരിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ വലിയ മുറികളിലും വീടിന് പുറത്തുമൊക്കെ തീരെ ചെറുതും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് വിൻ ഷെയിം വാങ്ങുമ്പോഴും വീട്ടിൽ കെട്ടിത്തൂക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജിയെ മാറ്റി നമ്മുടെ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു